2022 നീറ്റിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? BDS ആവട്ടെ, MBBS, BSc നഴ്സിംഗ് മൂന്നിലുള്ള അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച് ഓരോ കാറ്റഗറിയിൽ OBCയിലും അതേപോലെ തന്നെ ഈഴവ, അതേപോലെ ഓപ്പൺ കോട്ട, SC ST എത്ര അവസാന റാങ്ക്കാരാണ് ഇതിലൊക്കെ അലോട്ട്മെൻറ്റ് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്? ഇനി എത്ര സീറ്റുകൾ ബാലൻസ് ഉണ്ട്? ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ സൈഫ് വളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ. ഒന്നാമതായി, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കലി നിങ്ങൾക്ക് 28-ാം തീയതിയുടെ മുമ്പ് നിങ്ങൾ അതാത് കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉണ്ട്, കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ചെക്ക് ലിസ്റ്റിൽ ഓരോ കാര്യങ്ങൾ, SSLC ബുക്ക് ഉണ്ടോ, പ്ലസ് ടു ഉണ്ടോ, അഡ്മിറ്റ് കാർഡ് ഉണ്ടോ, അറ്റസ്റ്റഡ് കോപ്പീസ് ഉണ്ടോ, എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ, എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം. കാരണം ഒരുപാട് ദൂരമായിരിക്കും ഈ 7 ദിവസങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കോളേജുകളാണെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിക്കാം. ഇഷ്ടപ്പെട്ട കോളേജാണെങ്കിൽ പെർമനൻ്റ്ലി അഡ്മിഷൻ എടുക്കാം. ഇനി ഈ കോളേജ് കിട്ടി മറ്റൊരു കോളേജ് കിട്ടാൻ മാറാൻ തയ്യാറാവണമെങ്കിൽ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിൽ പങ്കെടുത്ത് അങ്ങോട്ട് മാറുകയും ചെയ്യാം. മീൻസ് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം. ഇനി ഏതൊക്കെ കോളേജുകളിലാണ് എത്ര റാങ്ക് വരെയുള്ളവർ പോയി എന്നുള്ളതാണ്. 17,401 ഓപ്പൺ കോട്ടയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തെലങ്കാനയിൽ പോയിരിക്കുകയാണ്. അവിടെ ഇത് ഈ കോളേജല്ല, കഴിഞ്ഞ വർഷം ഇതേ റാങ്കിൽ പോയിട്ടുള്ളത് 13,900 കോളേജ് കൊടുത്തിരിക്കുന്ന ഈ പ്രാവശ്യം കിട്ടിയതാണ്. മറ്റത് കഴിഞ്ഞ വർഷത്തെ റാങ്കാണ്. ഏകദേശം 3,431 റാങ്കിൻ്റെ മാറ്റമാണ് അവിടെ ഉള്ളത്. OBCയിൽ 18,304 റാങ്കുള്ളവർക്ക് ഈ വർഷം കിട്ടി. ഗുജറാത്തിലെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 14,930. അതായത് 3,374 മാറ്റം അവിടെയുണ്ട്. EWS തമിഴ്നാട് ഉള്ള കോളേജ് ലഭിച്ചിരിക്കുന്നത് 18,989. കഴിഞ്ഞ വർഷം 15,662. ഏകദേശം 3,300 റാങ്കുകളുടെ മാറ്റം അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ലഭിച്ചിരിക്കുന്നത് തെലങ്കാനയിൽ തന്നെയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തെലങ്കാനയിൽ ലഭിച്ചിരിക്കുന്നത് SC കാറ്റഗറിക്ക് 89,842 ഈ വർഷത്തെ റാങ്ക്. കഴിഞ്ഞ വർഷം 78,780. ഏകദേശം 11,000 റാങ്ക് അധികമുള്ള വിദ്യാർത്ഥിക്ക് കിട്ടി. ST വിഭാഗത്തിൽ മണിപ്പൂരിലെ കോളേജിന് ലഭിച്ചിരിക്കുന്നത് 123,071 ഈ വർഷം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 125,089. 20,000 റാങ്കിൻ്റെ മാറ്റം. ഇപ്പോൾ വലിയൊരു മുന്നേറ്റം തന്നെയാണ് MBBSൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിനാരിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം സെക്കൻഡ് റൗണ്ട് മോപ്പപ്പ് ഒക്കെ ആകുമ്പോൾ ഒരു 25,000 മുകളിൽ റാങ്കുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം. OBC കാറ്റഗറി ഒക്കെ വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു കാറ്റഗറി വിഭാഗങ്ങളൊക്കെ എന്തായാലും ആ ഒരു EWS 25,000 മുകളിൽ പോകുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എയിംസിലെ റാങ്കുകൾ എങ്ങനെയാണെന്നുള്ളത്. രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ MBBS പഠനം നൽകുന്ന എയിംസ് കോളേജുകൾ 20 എയിംസുകളുണ്ട്. മധുരയും അടക്കമുള്ള എയിംസുകളിൽ എത്ര റാങ്കുള്ളവരാണ് പോയിരിക്കുന്നത്? എയിംസ് നല്ല, ഈ വർഷം സീറ്റൊക്കെ ഒരു കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നല്ല റാങ്കുള്ള ആളുകൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഓപ്പൺ കോട്ടയിൽ 4,730. കഴിഞ്ഞ വർഷം 4,999. കഴിഞ്ഞ വർഷം കയറിയിരിക്കുന്ന അത്ര റാങ്ക് കയറിയിട്ടില്ല എന്നുള്ളത്. എയിംസ് ഒന്നും കൂടെ ഓപ്പൺ കോട്ടയിൽ ടൈറ്റായിരിക്കുകയാണ്. അതേപോലെ തന്നെ അത് മധുരയിലാണ്, സെക്കൻഡ് മധുരയിൽ ലഭിച്ചിരിക്കുന്നത് 5,866. കഴിഞ്ഞ വർഷം 6,066 വരെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ EWS മധുരയിൽ ലഭിച്ചിരിക്കുന്ന 6,477 അടുത്ത ഇടയിൽ തുടങ്ങിയ കോളേജാണ് മധുരൈ കോളേജൊക്കെ. അവിടെ 7,216 ഇതിന് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. SC ആണെങ്കിൽ ഇതേ കോളേജിൽ തന്നെ 44,363. ഈ വർഷം അത് കുറച്ച് SC അത് കുറച്ച് കൂടിയിട്ടുണ്ട്. 43,700, ഏകദേശം 600 റാങ്ക് കൂടിയവർക്ക് കിട്ടിയിട്ടുണ്ട്. ST വിഭാഗത്തിലാണെങ്കിൽ 71,858 എയിംസിൽ, അത് ജമ്മു കാശ്മീരിലാണ്. കഴിഞ്ഞ വർഷം 65,966, ഏകദേശം 5,900 അധികം റാങ്കുള്ള കുട്ടികൾ ST കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് റാങ്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എയിംസ് നല്ല, ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആളുകൾ, ചിലപ്പോൾ കേരളത്തിലെ കുട്ടികൾ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനത്തെ ആളുകൾ എയിംസിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. ജിപ്മറിലെ 2 ക്യാമ്പസുകൾ എത്ര റാങ്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു? കാരക്കലും പുതുച്ചേരിയും. പുതുച്ചേരിയിലേത് നോക്കാം ആദ്യം. നമുക്ക് മെയിൻ ക്യാമ്പസിലെ 302 റാങ്കുള്ളവർക്കാണ് അവസാനമായിട്ട് ഓപ്പൺ കോട്ടയിൽ ലഭിച്ചപ്പോൾ. 1060 EWS 764 OBCയിലും
7244 SC-യിലും 10225 ST-യിലും അവസാനിച്ചു എന്നുള്ളതാണ് മെയിൻ ജിപ്മർ ക്യാമ്പസ്. ഇനി സെക്കൻഡ് ക്യാമ്പസായിട്ട് വരുന്ന കാരക്കലിൽ ഓപ്പണിൽ 2571 EWS 5192 OBC 3536 SC 30785 ST 57541 ഈ ഒരു റാങ്കിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് BDSനെ കുറിച്ചിട്ടും BSC നേഴ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. BDSൻ്റെ അവസാന റാങ്കിൽ എങ്ങനെയാണ്? ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറി 29654 ക്ലോസ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 24939 ആയിരുന്നു. 4515 റാങ്ക് അധികമുള്ളവർക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് OBCയിലേക്ക് വരുമ്പോൾ സെയിം കോളേജിൽ 32572 കഴിഞ്ഞ വർഷം 26879 ഏകദേശം 5600 മാറ്റം കാണാൻ സാധിക്കും. ഇനി അത് EWS കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 32695 കഴിഞ്ഞ വർഷം 25605 ഏകദേശം 5000 മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. SC വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ട്രിവാൻഡ്രത്താണ് 112682 ഈ വർഷം. കഴിഞ്ഞ വർഷം 108310 ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ്. 4300 മാറ്റം കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശത്ത് തന്നെ മറ്റൊരു കോളേജിൽ ST വിഭാഗം 160234 ക്ലോസ് ആയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 140725 ക്ലോസിംഗ് റാങ്ക്. ഏകദേശം 19000 റാങ്കിൻ്റെ മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതാണ് BDSൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരാനുള്ളത് BSC നേഴ്സിംഗ് ആണ്. BSC നേഴ്സിങ്ങിൻ്റെ ഒരു ടോട്ടൽ റാങ്കുകൾ എങ്ങനെയാണ്? ഓപ്പൺ കാറ്റഗറിയിൽ ഡൽഹിയിലെ റാക്ക് കോളേജിൽ 75977 കയറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ 82589 ആയിരുന്നു. 5300 റാങ്ക് അധികം കിട്ടിയവർക്ക് കിട്ടി. OBC വിഭാഗത്തിലേക്ക് വരുമ്പോൾ 85822 കഴിഞ്ഞ വർഷം 79247 ആയിരുന്നു. EWS വിഭാഗത്തിലേക്ക് വരുമ്പം 93257 ഡൽഹിയിൽ തന്നെ സെൻറ്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ കോളേജാണ്. കഴിഞ്ഞ വർഷം 86744 6000 റാങ്കിൻ്റെ 6500 റാങ്കിൻ്റെ മാറ്റോടെ കാണാൻ സാധിക്കും. ഇനി SC വിഭാഗത്തിലേക്ക് വരുമ്പോൾ 185675 അത് കഴിഞ്ഞ വർഷം 161171 ഏകദേശം 26000 റാങ്കിൻ്റെ മാറ്റം അവിടെ കാണാൻ സാധിക്കും. ST വരുന്ന സമയത്ത് ലക്ഷ്മി ബായ് ബട്ര കോളേജ് ഓഫ് നേഴ്സിംഗ് ന്യൂഡൽഹിയിൽ 243265 റാങ്കിൽ ഒരാൾ അലോട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ 228619 14000 റാങ്കിൻ്റെ മാറ്റം. അപ്പം കഴിഞ്ഞ വർഷത്തിലും അധികം റാങ്കുള്ളവർക്ക് ഈ വർഷം നേഴ്സിംഗ് പ്രതീക്ഷിക്കും. ഒരുപാട് ആളുകൾ നേഴ്സിങ്ങിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ഈ റാങ്കുള്ളവർക്ക് അല്ലെങ്കിൽ അതിലും കൂടിയ റാങ്കുള്ളവർക്ക് ഈ വർഷം നേഴ്സിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിൽ ഓരോ കോളേജുകളും എത്ര റാങ്കുള്ളവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. ഇനി കേരളത്തിലെ ഓരോ കോളേജുകളിലും എത്ര റാങ്കുള്ളവർക്ക് ഓൾ ഇന്ത്യ വഴി ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് അനുസരിച്ച് നിങ്ങൾ സിനാരിയോ ക്രിയേറ്റ് ചെയ്യുക. എത്ര മാർക്കുള്ളവരൊക്കെയാണ് ഏകദേശം ലഭിച്ചിരിക്കുന്നതൊക്കെ ഇതിൻ്റെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ റാങ്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്കുള്ളവർ പോയി, അപ്പോൾ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് കിട്ടുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുക. കേരളത്തിൻ്റെ റാങ്ക് നമുക്കൊന്നും കൂടെ മാർക്കടിസ്ഥാനത്തിലും കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏകദേശം എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നതെന്നും കൂടെ അടിസ്ഥാനമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ചാനലിൽ കറക്റ്റായിട്ട് നിൽക്കുക. കുറച്ചൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ, ചെറിയ ടീമാണ്, കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോ നോക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഈ ഒരു സ്ക്രീൻ കൊടുക്കാൻ, കാരണം നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്കത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളത് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുക, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കേരളം വേണോ അല്ലെങ്കിൽ മറ്റുള്ളത് വേണോ? ഇനി കീമിലെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് റൗണ്ട് എങ്ങനെയാണ്, സെക്കൻഡ് റൗണ്ട് എങ്ങനെയാണ്, ചില ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ നിങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ എന്നോട് ഇതുവരെ പല വിദ്യാർത്ഥികളായിട്ട് ചോദിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ എൻ്റെ വാട്സാപ്പിലും എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ താമസിയാതെ നമ്മൾ ചെയ്യും. അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓർമ്മപ്പെടുത്തുകയാണ്, ചാനലിൽ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ അപ്ഡേഷൻ ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അവർ ഓരോ എൻട്രൻസ് എക്സാമിനേഷനെക്കുറിച്ചും നേരത്തെ തന്നെ അറിയട്ടെ, അവരുടെ ഭാവി സുരക്ഷിതമാക്കട്ടെ. താങ്ക് യു.